ഭർത്താക്കന്മാർ ഭാര്യമാരോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒൻപത് കാര്യങ്ങൾ ഇത് പറയുന്നത് കൊണ്ട് ഭാര്യമാർക്ക് ഒരു കുഴപ്പവുമില്ല എന്നാലോ ഭർത്താക്കന്മാർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് ഇത് കേൾക്കുന്ന ഭാര്യമാർക്കരുതുന്നുണ്ടാകും എന്ത് കാര്യമാണ് ഞങ്ങളോട് ഭർത്താക്കന്മാർക്ക് ഞങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യമെന്ന് എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ ഒൻപത് കാര്യങ്ങൾ ഭർത്താക്കന്മാർ നിങ്ങളോട് പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ദോഷം ചെയ്യുന്നില്ല എന്നാൽ ഈ ഒമ്പത് കാര്യങ്ങളും നിങ്ങളോട് ഭർത്താക്കന്മാർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്കും ഭർത്താവിനും വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകും തുറിയപ്പെട്ടവരെ നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമാകാനും പ്രാഹത്താകാനും ഭാര്യ ഭാര്യയും ഭർത്താവും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടും കടപ്പാടുണ്ട് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും കടപ്പാടുണ്ട് രണ്ടുപേരും കടമകൾ നിർവഹിച്ചു കൊണ്ട് ജീവിതം സന്തോഷത്തിലും പ്രാഹ്യത്തിലുമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക അതിൻ്റെ കൂടെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒൻപത് കാര്യങ്ങൾ ഒരിക്കലും ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയാതിരിക്കുക ഇത് കേൾക്കുന്ന ഭാര്യമാരായ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് ഭർത്താക്കന്മാർ ഈ ഒൻപത് കാര്യങ്ങൾ നിങ്ങളോട് പറയാത്തത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് എന്ന് കൂട്ടിയാൽ മതി കാരണം ഈ ഒൻപത് കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കാര്യങ്ങൾ ഭർത്താവ് എന്നോട് പറയാത്തത് തന്നെ നല്ലത് എന്ന് അത്രക്കും ഗൗരവമുള്ള ഒൻപത് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ അവബഹാൻ ഹൗതാല നമുക്ക് തന്ന നമ്മുടെ ഈ കുടുംബജീവിതം അത് വലിയൊരു ഞാമത്താണ് ഇവിടെ വന്നു പോയ എല്ലാ പ്രവാചകന്മാരും കുടുംബജീവിതം നയിച്ചവരാണ് നല്ല സന്തോഷകരമായി അവർ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരാണ് അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മുടെ നബി മുത്തും മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലമാത്തങ്ങൾ മുത്തുനബി സല അല്ലാഹു അലഹി വസ്ലമാത്തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഭാര്യയും ഭർത്താവും നമ്മൾ ധരിക്കുന്ന വസ്ത്രം പോലെയാണ് എന്ന് അതായത് ഭർത്താവിൻ്റെ ന്യൂനതകൾ ഭാര്യ മറച്ചു വെക്കണം ഭാര്യയുടെ ന്യൂനതകൾ ഭർത്താവും മറച്ചു വെക്കണം ഭർത്താവിൻ്റെ ലൈഫിൽ നടന്ന ഒരുപാട് പോരായ്മകൾ ഭാര്യക്കറിയുന്നുണ്ടാകും അതൊരിക്കലും നിങ്ങൾ മറ്റുള്ളവരോട് പറയരുത് അതുപോലെ തന്നെ ഭാര്യയുടെ കുറവുകളും മറ്റും ഒരിക്കലും മറ്റുള്ള ജനങ്ങളോട് ഭർത്താവ് പറയരുത് മാത്രമല്ല മുത്തനീബ് സല്ലാഹു അലഹി തങ്ങൾ പറയുന്നു വസ്ത്രം നമ്മുടെ ശരീരവുമായിട്ട് എങ്ങനെയാണോ ചേർന്ന് നിൽക്കുന്നത് അതുപോലെ വേണം ഭാര്യയും ഭർത്താവും ചേർന്ന് കൊണ്ടിട്ട് വേണം കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാതെ ഭർത്താവ് എല്ലാ കാര്യവും നോക്കട്ടെ എല്ലാ കാര്യവും ശരിയാക്കട്ടെ അല്ലെങ്കിൽ ഭാര്യ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാം ശരിയാകട്ടെ ശരിയാക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത് രണ്ടു പേരും നല്ല സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ചേർന്ന് കൊണ്ടിട്ട് വേണം കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാലേ ആ കുടുംബത്തിൽ റാഹത്തുണ്ടാകുള്ളൂ ഐശ്വര്യം ഉണ്ടാകുള്ളൂ സന്തോഷവും സമാധാനവും ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബത്തിലെ പ്രധാനപ്പെട്ട തൂണായ ഭർത്താവ് മറ്റൊരു പ്രധാനപ്പെട്ട തോണായ ഭാര്യയോട് പറയാൻ പാടില്ലാത്ത ഒൻപത് കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഒന്നാമത്തേത് ഒരിക്കൽ മഹാനായ അലിയുബിന് അബി തോലിബ് അലി അള്ളാഹു നഹുബിൻ്റെ അരികിൽ ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറയുകയാണ് അലിയാർ തങ്ങളെ ഇന്നലെ എൻ്റെ വിവാഹം കഴിഞ്ഞു ഇനി ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം നല്ല സന്തോഷത്തിലും പ്രായത്തിലുമാകാൻ ഞാൻ എന്തൊക്കെയാണ് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് അറിയാതെ തങ്ങൾ ആ ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുത്ത ഒൻപത് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഒന്നാമത്തേത് ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവ് ഒരിക്കലും മറ്റൊരു സ്ത്രീയെ വർണ്ണിച്ച് പറയാൻ പാടില്ല അതായത് ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരോട് പറയും അയലത്തുള്ള ആ പെണ്ണ് എത്ര നല്ല പെണ്ണാണ് അവൾ ഭർത്താവിനോട് എന്ത് നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ആ പെണ്ണ് മതി അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ത് രുചിയാണ് അവൾ എന്ത് നല്ല സംസാരമാണ് സംസാരിക്കുക എന്ത് നല്ല പെരുമാറ്റമാണ് എന്ത് നല്ല സൗന്ദര്യമാണ് അങ്ങനെ വേണം പെണ്ണായാൽ എന്നൊക്കെ സ്വന്തം ഭാര്യയോട് മറ്റുള്ള സ്ത്രീകളെക്കുറിച്ച് ഒരിക്കലും വർണ്ണിച്ച് ഭർത്താക്കന്മാർ പറയാതിരിക്കുക പ്രിയപ്പെട്ട ഭാര്യമാരായ സഹോദരിമാരെ ഭർത്താക്കന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ ഒരിക്കലുമില്ല ഒരു സ്ത്രീയും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഇത് അപ്പോൾ മഹാനായ അലീബിനോ അബി തോലി അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ് ഭർത്താക്കന്മാർ ഒരിക്കലും മറ്റുള്ള സ്ത്രീകളെക്കുറിച്ച് ഭാര്യമാരോട് വർണ്ണിച്ച് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള വിശ്വാസവും സ്നേഹവും കുറഞ്ഞു പോകും അതുകൊണ്ട് ഭർത്താക്കന്മാർ ഈ കാര്യം നിർബന്ധമായിട്ടും ജീവിതത്തിൽ ശ്രദ്ധിക്കുക മുത്തുനബി സലഹു അലഹി വസ്ലമ തങ്ങളുടെ ഭാര്യയായ ബീവിയുടെ മരണത്തിന് ശേഷം മുത്തനബി മുത്തുനബി ഹദീജീവിയെക്കുറിച്ച് വർണ്ണിച്ച് പറയുന്നത് ഒരിക്കലും ആയിഷാ ബീവിക്ക് ഇഷ്ടമായിരുന്നില്ല ആയിഷാ ബീവിക്ക് ബിവിക്ക് ബീവിയോട് വലിയ അസൂയയായിരുന്നു ആ സമയത്ത് മുത്തനബി സ്വന്തം ഭാര്യയെക്കുറിച്ചാണ് വർണ്ണിച്ച് പറയുന്നത് അതും മരണപ്പെട്ടു പോയ ഭാര്യയെക്കുറിച്ച് അതുപോലും മുത്ത്നബിയുടെ ഭാര്യയായ ആയിഷ ബീവിക്ക് ഇഷ്ടമായിരുന്നില്ല ഇതിൽ നിന്നും ആണുങ്ങളായ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടത് സ്വന്തം ഭാര്യയോട് മറ്റുള്ള സ്ത്രീകളെക്കുറിച്ച് ഒരിക്കലും വർണ്ണിച്ച് പറയാതിരിക്കുക അങ്ങനെ വർണ്ണിച്ച് പറയുന്നത് സ്വന്തം ഭാര്യയുടെ മനസ്സ് തകർന്നു ഒരു കാര്യമാണ് അവർക്ക് അത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല ഇനി രണ്ടാമത്തെ കാര്യം ഭർത്താക്കന്മാർക്ക് ഒരിക്കലും ഭാര്യമാരെ അടിക്കാനോ ഉപദ്രവിക്കാനോ ഒരു അവകാശവും പരിശുദ്ധി ഇസ്ലാമില്ല അത് ഇനി എത്ര സ്നേഹമില്ലാത്ത അനുസരണയില്ലാത്ത മോശപ്പെട്ട ഭാര്യയാണെങ്കിലും നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അവരെ അടിക്കരുത് അവരെ ഉപദ്രവിക്കരുത് പ്രത്യേകിച്ച് ഒരിക്കലും ഭാര്യമാരുടെ മുഖത്തടിക്കരുത് ചില ഉണ്ട് അവർക്ക് സ്ഥിരം പണി ഇതായിരിക്കും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭാര്യമാരുടെ മുഖത്തടിക്കയായിരിക്കും അവർ ചെയ്യുക ഭാര്യമാർ തയ്യാറാക്കിയ ഭക്ഷണം രുചിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കാത്തത് കൊണ്ടോ എന്ത് തന്നെ ആയിക്കോട്ടെ അവരുടെ മുഖത്തടിച്ചാൽ മുത്തനബി സഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുന്നു നിങ്ങൾ ഒരിക്കലും ഭാര്യമാരുടെ മുഖത്തടിക്കരുത് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവർ മരണം വരെ അത് മറക്കുകയില്ല അതിനുശേഷം ഭർത്താക്കന്മാർ എത്ര തന്നെ സ്നേഹിച്ചുകൊണ്ടും ലാളിച്ചുകൊണ്ടും ആ പെണ്ണിനോട് പെരുമാറിയാലും ഒരിക്കലും ആ പെണ്ണ് മുഖത്തടിച്ചത് മറക്കുകയില്ല അപ്പോൾ ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യമാണ് ഭാര്യമാരെ അടിക്കുക എന്നുള്ളത് ഈ കാര്യവും ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി മൂന്നാമത്തെ കാര്യമാണ് ഭർത്താക്കന്മാരായിട്ടുള്ള ആണുങ്ങളെ നിങ്ങൾ ഒരിക്കലും ഭാര്യമാരുടെ മുന്നിൽ വീരുക്കളായി കരഞ്ഞു പോകരുത് അങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ അടുത്തുള്ള വില പോകും എൻ്റെ ഭർത്താവ് ഒരു വീരുവാണ് ഒരു സാധുവാണ് ഇത്ര ചെറിയ കാര്യങ്ങൾക്ക് പോലും എൻ്റെ ഭർത്താവ് കരയുകയാണല്ലോ എന്നൊക്കെ ഓർത്ത് ഭാര്യയുടെ അടുത്തുള്ള ആ വില നഷ്ടപ്പെടും അത് എങ്ങനെയുള്ള കരച്ചിലാണ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് കരയേണ്ടി വരും നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടാൽ നമുക്ക് കരച്ചിൽ വരും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള കരച്ചിലല്ല നമ്മെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ അടിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചാലോ നമ്മൾ ഒരിക്കലും ഭാര്യയുടെ മുന്നിൽ കരയരുത് ഇനി നാലാമത്തെ കാര്യം ഭർത്താക്കന്മാരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് ഒരിക്കലും ഭാര്യമാരോട് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന ജോലികൾ പറയാം നമ്മൾ ചെയ്യുന്ന ബിസിനസ് പറയാം നമ്മുടെ വരുമാനം പറയാം എന്നാൽ നമുക്ക് എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന എല്ലാ ഇടപാടുകളും എല്ലാം വ്യക്തമായി ഭാര്യമാരോട് പറയേണ്ടതില്ല എന്നാണ് മഹാനായ അലിയബിന് അബി തോലിബ്രാഹനുഹു നമ്മെ പഠിപ്പിക്കുന്നത് ഭർത്താക്കന്മാരുടെ സാമ്പത്തിക ഇടപാട് ഭാര്യമാരോട് പറഞ്ഞാൽ അവർക്ക് തോന്നും എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ധാരാളം പണമുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ തന്നെ വാങ്ങിച്ചേക്കാം തൂർത്തടിച്ചേക്കാം അങ്ങനെ വലിയ ധാരാളിത്തം ഭാര്യമാർ കാണിക്കും എന്നാണ് മഹാനായ അലിയബിന് അബീ തോളി പ്രോബൻഹോ പറഞ്ഞത് അതുകൊണ്ട് കിട്ടുന്ന എല്ലാ പൈസയുടെ കണക്കും ഒരിക്കലും ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയേണ്ടതില്ല അങ്ങനെ പറഞ്ഞാൽ അവരെ ദൂർത്തടിയിലേക്ക് ധാരാളിത്യത്തിലേക്ക് പ്രേരിപ്പിക്കും എന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അഞ്ചാമത്തേത് ഭർത്താക്കന്മാരുടെ ജീവിതത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും ഒരിക്കലും നിങ്ങൾ ഭാര്യമാരോട് പറഞ്ഞു പോകരുത് ശരിക്കും ആരോടും പറയാത്തതാണ് നല്ലത് ചില ആളുകൾ കൂട്ടുകാരോടൊക്കെ പറയും എന്നാലും നിങ്ങൾ ഒരിക്കലും ഭാര്യമാരോട് പറയരുത് തിരിച്ചും അതുപോലെ തന്നെ തന്നെയാണ് ഭാര്യമാരും അവരുടെ ചെറുപ്പത്തിലൊക്കെ നടന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും നിങ്ങൾ ഒരിക്കലും ഭർത്താവിനോട് പറയരുത് അത് നിങ്ങളുടെ കുടുംബജീവിതം താറുമാറാക്കാൻ കാരണമാകും അള്ളാഹു സുബഹാനഹു താല നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതം നല്ല അറാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൽ നല്ല ആദരവ് അള്ളാഹു നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ഭാര്യമാരോട് നമ്മൾ അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാരോട് എല്ലാം അങ്ങ് തുറന്നടിച്ചാൽ പിന്നീട് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ആദ്യം വിളിച്ചു പറയുക ഇണകൾ പരസ്പരം ആദ്യം വിളിച്ചു പറയുക ഇത്തരത്തിലുള്ള രഹസ്യങ്ങളായിരിക്കും ഉദാഹരണമായി പറയുകയാണെങ്കിൽ അവൾക്ക് എന്നെ ഇഷ്ടമില്ല അവൾക്ക് പണ്ടേ അവൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അവൾക്ക് അവളുടെ സ്കൂളിലുണ്ടായിരുന്ന ലവ റോഡാണ് ഇഷ്ടം എന്ന് അതിപ്പോഴും അതുതന്നെ അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ കുറിച്ചും പറയും കോളേജിൽ പോകുന്ന കാലത്ത് വയിൽ വെച്ച് കണ്ടുമുട്ടി സ്നേഹത്തിലായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു ഇപ്പോഴും അവളെ വലിയ ഇഷ്ടമാണ് ഇപ്പോഴും അവൻ്റെ മനസ്സിൽ അവളാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള രഹസ്യങ്ങളായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യം ഇണകൾ എഴുത്തു പറയുക മാത്രമല്ല ജീവിതത്തിലെ പല രഹസ്യങ്ങളും വരുഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം പറയുന്നത് കൊണ്ട് അവർ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടും സ്നേഹവും കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അലിയബിന് അബി തോലി പ്രതി പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിലുള്ള രഹസ്യങ്ങൾ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പറയാതിരിക്കുക ഇനി ആറാമതായി മഹാനായ അലിയബ് ആബി തോലിബ് അൻഹു പറയുന്നു ഭർത്താക്കന്മാരെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭാര്യമാരുടെ മാതാപിതാക്കളെ കുറ്റം പറയുകയോ ചീത്ത പറയുകയോ അവരെക്കുറിച്ച് അനാവശ്യ വാക്കുകൾ പറയുകയോ ചെയ്യരുത് അതായത് ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരോട് പറയും നിൻ്റെ വാപ്പ അങ്ങനെയുള്ളവനല്ലേ മോശപ്പെട്ടവനല്ലേ എന്ത് ഉപകാരമാണ് എൻ്റെ വാപ്പാനെ കൊണ്ട് ഉള്ളത് നിൻ്റെ വാപ്പാനെ കാണുന്നത് തന്നെ അറുപ്പാണ് വെറുപ്പാണ് എന്നൊക്കെ ഭാര്യമാരോട് പറയുന്നത് ഒരിക്കലും അവർക്ക് ഇഷ്ടമാകില്ല അവരുടെ മനസ്സ് തകർന്നു പോകും മാത്രമല്ല ഭർത്താക്കന്മാരോടുള്ള വിശ്വാസവും സ്നേഹവും അതോടുകൂടി ഇല്ലാതെയാവുകയും ചെയ്യും ഒരിക്കൽ ആയിഷാ ബി വി റിയാഹു താലാൻഹ മുത്തു നബ് സാഹു അലഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു നബിയേ നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള പെണ്ണേതാണ് എന്ന് അപ്പോൾ മുത്തുനബി പറഞ്ഞു ആയിഷ നിന്നോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പിന്നീട് ആയിഷ ബി വില അള്ളാഹു താലാൻഹ ചോദിച്ചു ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആണേതാണ് എന്ന് അതേസമയം അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് ആയിഷ നിൻ്റെ ഉപ്പയോടാണ് എനിക്കിഷ്ടമെന്ന് എൻ്റെ ഉപ്പയായ അബൂ ബക്രസുദ്ദി ഇക്ർ അലി അള്ളാഹു അൻഹുവിനോടാണ് എനിക്കിഷ്ടമെന്ന് ഇത് കേട്ടപ്പോൾ ആയിഷാ ബി ഇറിയാഹു താലാ അൻഹാക്ക് വലിയ സന്തോഷമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ ഭാര്യമാരുടെ ഉപ്പയെ വലിയ ഇഷ്ടമാണ് ഉപ്പയോട് വലിയ സ്നേഹമാണ് എത്ര നല്ല മനുഷ്യനാണ് അങ്ങനെ ഭാര്യമാരുടെ ഉപ്പയെ നിങ്ങൾ വർണ്ണിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരോട് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇരട്ടിയാകും ഇനി നേരെ മറിച്ച് ഭാര്യമാരുടെ ഉപ്പയെക്കുറിച്ച് മോശമായ വാക്കുകളാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കുറയുകയും അവരുടെ മനസ്സ് തകർന്നു പോവുകയും ചെയ്യും മനസ്സിൽ വലിയ വിഷമം ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരിക്കലും ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയരുത് ഇനി ഏഴാമത്തേത് സ്വന്തം മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി നമ്മുടെ ഭാര്യമാരോട് ഭാര്യയോട് ഒരിക്കലും പറയരുത് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ കരുതും ഭർത്താവിൻ്റെ സ്വന്തം ഉപ്പയോടും ഉമ്മയോടും വരെ ഭർത്താവിന് ഉറപ്പാണ് പിന്നെ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ ഭാര്യയ്ക്ക് ഉണ്ടാവുകയും നമ്മുടെ ഉപ്പയോടും ഉമ്മയോടുമുള്ള സ്നേഹവും ഇഷ്ടവും കരുണയും എല്ലാം ഭാര്യയ്ക്ക് ഇല്ലാതെയാവുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കുറ്റവും കുറവും ഒരിക്കലും ഭാര്യമാരോട് പറയാതിരിക്കുക ഇനി എട്ടാമത്തേത് ഭർത്താക്കന്മാർ ഒരിക്കലും മറ്റ് പുരുഷന്മാരെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയോട് പറയാതിരിക്കുക അതായത് എൻ്റെ കൂട്ടുകാരനെ നീ അറിയില്ലേ അവനിക്ക് എന്തൊക്കെ ബിസിനസ്സുകളാണുള്ളത് അവൻ്റെ ഷോപ്പുകളെല്ലാം നീ കാണണം അവൻ്റെ വാഹനങ്ങൾ നീ കാണണം അവൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ നീ കാണണം അവൻ എന്തു നല്ല സംസാരമാണ് അവന് എന്തു നല്ല സൗന്ദര്യമാണുള്ളത് അവനെ കെട്ടിയ ആ പെണ്ണ് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള പുരുഷന്മാരെ വർണ്ണിച്ചുകൊണ്ട് നമ്മുടെ ഭാര്യമാരോട് ഒരിക്കലും പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യമാർക്ക് അവരോടൊരു ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങും അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട് ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി അമ്മാവൻ്റെ മകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി അയലത്തെ പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി അങ്ങനെയുള്ള വാർത്തകൾ നാം എല്ലാവരും ധാരാളം കേൾക്കുന്നതാണ് അതൊക്കെയും ധാരാളം ഇതാണ് കാരണം മറ്റുള്ള പുരുഷന്മാരെ അവരുടെ പല കഴിവുകളും വർണ്ണിച്ചുകൊണ്ട് ഭാര്യമാരോട് നമ്മൾ പറയുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു തൊണ്ണൂറ് ശതമാനവും കാരണം ഇനി ഒൻപതാമത്തേത് തൊലാക്കിൻ്റെ വചനങ്ങൾ ഒരിക്കലും പറയാതിരിക്കുക തമാശയിൽ പോലും പറയാതിരിക്കുക ചില ഭർത്താക്കന്മാരൊക്കെയുണ്ട് എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ആദ്യം അവർ പറയൽ നിൻ്റെ തൊലാക്ക് ചൊല്ലി എന്നൊക്കെയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ സംശയത്തിൻ്റെ പേരിലൊക്കെ ഇത്തരത്തിലുള്ള തൊലാക്കിൻ്റെ വാക്കുകൾ പറയും പ്രിയപ്പെട്ട മിനിങ്ങളെ നിങ്ങൾ ഒരിക്കലും തന്നെ അത് പറയരുത് വളരെ വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണത് കാരണം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം തൊലാഖ് ചൊല്ലിയാൽ ഇത ഇരുന്നതിൻ്റെ ശേഷം ആ പെണ്ണിനെ മറ്റൊരാൾ വിവാഹം കഴിച്ച് അവർ ശാരീരികമായി ബന്ധപ്പെട്ട് ആ ഭർത്താവ് അവളെ ഒഴിവാക്കിയതിൻ്റെ ശേഷം ആ ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം മാത്രം ഒഴിവാക്കിയാൽ അല്ലാതെ നമ്മൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ചുകൊണ്ടോ ഒരിക്കലും ഒഴിവാക്കിപ്പിച്ചരുത് അങ്ങനെ ആ ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഒഴിവാക്കിയാൽ മാത്രമേ പിന്നീട് നമുക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിൽ ദേഷ്യം വരുന്ന സമയത്ത് മുൻകോപം വരുന്ന സമയത്ത് ഒരിക്കലും തലാക്കിൻ്റെ വചനങ്ങൾ പറയരുത് അങ്ങനെ പറഞ്ഞാൽ പിന്നീട് നമ്മുടെ സൗന്ദര്യമുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഭാര്യ മറ്റേതെങ്കിലും ആണുങ്ങളുടെ ഭാര്യയാകും നമുക്ക് നമ്മുടെ ഭാര്യ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് സഹോദരന്മാരെ തൊലാഖ് ചൊല്ലുമ്പോൾ നൂറ് വട്ടം ആലോചിച്ചിട്ട് വേണം തൊലാഖ് ചൊല്ലാൻ അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ജീവിതത്തിൽ ഖേദിക്കേണ്ടി വരും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഭർത്താക്കന്മാർ ജീവിതത്തിൽ ശ്രദ്ധിക്കുക മാത്രമല്ല ഇതിൽപ്പെട്ട ചില കാര്യങ്ങൾ ഭാര്യമാരും ഭർത്താക്കന്മാരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കി നല്ലൊരു കുടുംബജീവിതം നയിക്കുക അള്ളാഹു സുബഹാന താല നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐക്യവും പ്രാഹത്തും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കളിലും നമ്മുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും മക്കളിലും നമ്മുടെ കുടുംബത്തിലും കുടുംബത്തിലുമല്ലാവു ഹയറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു